മട്ടൺ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. കിലോ മട്ടണിലേക്കുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത്, 2 തക്കാളി, പിന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 200 ഗ്രാം ചെറിയ ഉള്ളിയും ഈ 2 സവാള അരിഞ്ഞതും കൂടി നന്നായി വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഈ പൊടികളിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റി എടുക്കണം. വഴറ്റെടുത്തിട്ട് പിന്നെ അതിലേക്കുള്ള പച്ചമുളക് ഇതൊക്കെ എല്ലാം വഴറ്റി ശരിയായിട്ടുണ്ട്. തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ഇടാം. ഇപ്പോൾ മട്ടൺ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം വേവണം കേട്ടോ. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അതേ മട്ടൺ കറി ഏതാണ്ട് റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഒന്ന് തിളച്ച് വറ്റിയാൽ മട്ടൺ കറി റെഡിയായി. ഇപ്പോൾ മട്ടൺ കറി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.